രാജ്യത്ത് പുതുതായി 75 ജൈവ സി എൻ ജി പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഗോബർധൻ ബയോ സി എൻ ജി പ്ലാന്റ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൃഗസംരക്ഷണ മേഖലയിൽ കർഷകർക്ക് പ്രയോജനം ചെയ്യാനും കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കാനും ഗോബർധൻ ബയോ സി എൻ ജി പ്ലാന്റ് ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗോബർധൻ बायो सीएनजी प्लांट से इंदौर को प्रतिदिन 17 से 18 हजार किलो बायो सीएनजी तो मिलेगी ही, इसके अलावा 100 टन जैविक खाद भी यहां से रोजाना निकलेगा. ജനങ്ങളുടെ സുസ്ഥിര ജീവിതശൈലിക്കൊപ്പം പ്രകൃതി വിഭവങ്ങളുടെ നിലനിൽപ്പിനും പ്ലാന്റുകൾ സഹായകമാണ്. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറ്റാനും ജൈവ സി എൻ ജി പ്ലാന്റുകൾ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും പരിപാലിക്കുന്നതിൽ ഇൻഡോർ പ്രസിദ്ധമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ മേഖലയിൽ പുതിയ അനുഭവങ്ങളും അവബോധവുമാണ് സൃഷ്ടിച്ചത്. രാജ്യത്തെ ടൂറിസം രംഗത്ത് ഇത് ഗുണപരമായ പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. स्वच्छता के लिए इंदौर के अभियान को एक नई ताकत देने वाला है. നഗരങ്ങളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0യുടെ ഭാഗമായാണ് പദ്ധതി പൂർത്തിയാക്കിയത്. പ്രതിദിനം 550 ടൺ ജൈവമാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റിന് ശേഷിയുണ്ട്. ദിവസവും 17,000 കിലോഗ്രാം സി എൻ ജിയും 100 ടൺ ജൈവ കമ്പോസ്റ്റും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.